അറിഞ്ഞില്ലേ ഹോട്ടൽ അത്തപ്പൂർണ്ണ. അപ്പൊ അതിന് കലാപരിപാടിയൊക്കെ ഉണ്ട്, ഒരു ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു 1000 രൂപ പിരിവ് വരണം. നിങ്ങളെ പോലുള്ള ഒരു കലാകാരനാണ് നമുക്ക് വേണ്ടത് അത്തപ്പൂർണ്ണ. മാവേലി പിന്നെ ഓ മാവേലി വരും, മാവേലി വരാനും ഓ മാവേലി വരും, മാവേലി പോകും. ഉണക്കിന് ഒരു പാട്ടം പാടി. ആ പ്രശാന്ത് ഏട്ടാ നമസ്കാരം. നീ ഒന്ന് അറിയ അത്തത്തിന് വിനയൊരു കേസൊക്കെ. ഓ അറിഞ്ഞിട്ടുണ്ട് കൊട്ടാട പറഞ്ഞിട്ടുണ്ട് നീ. അപ്പൊ നീയാണ് എന്നെടാ നാട് മൊത്തം പറഞ്ഞു പരത്തിയത്. ഞാനല്ല വൈകുന്നേരം ചായക്കറി നിങ്ങളല്ലേ പോയി പറഞ്ഞത്. ഞാൻ വാവേലിയെ കണ്ടത് ഇങ്ങനെ മാത്രമേ കണ്ടുള്ളൂ. അവിടെ നിങ്ങളെ കണ്ടില്ലേ? ഞാൻ അവിടെ ആരെയും കണ്ടില്ല. ഇവിടെ ഞാനും കൂട്ടാന്ന് നാല് ഇവിടെ നിന്നിരുന്നു നോക്കി അവരുടെ പട്ടികളെ കാണാൻ. അങ്ങനെ അങ്ങനെയല്ലേ ഞാൻ പറയുന്നത്? ഇതല്ലെങ്കിൽ അങ്ങനെ തന്നെ മെടുക്കലാണ് സംഭവം. ഞാൻ അപ്പോഴേ പറഞ്ഞു കുട്ടനാണ് ഇവിടെ കേറണ്ട, അങ്ങനെ ആറ് പിഴിക്കാനാണോ ഒന്നും കേട്ടില്ലത്. പറഞ്ഞാ കേട്ടത്. അപ്പൊ അങ്ങനെ വേണ്ട ചുമ്മാ പോയി നോക്കാന്ന്. ഇങ്ങനെ പോയി അവിടെ നിന്ന് ഒരു മണിക്കൂർ ഡയൽ പറഞ്ഞു മാവേലി ഇപ്പം വരും വണ്ടിക്കുലി പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അല്ല പറഞ്ഞു എന്നിട്ട് ഞാൻ നോക്കട്ടെ വല്ല ഉണ്ടാന്ന്. എന്നിട്ട് ചാടി ഇങ്ങനെ ഞാൻ മാവേലി കണ്ടെന്ന് നമ്മളവിടെ മൊത്തായിരിക്കും ഇറങ്ങി അവിടെ ആരെയും കാണാനില്ല. എന്നിട്ട് എവിടെ നോക്കെ തപ്പി പറക്കി കൊണ്ടുവന്ന് 1300 അവസാന ഒരു ഡയലോഗ് കൂടാ മാവേലിക്ക് വണ്ടിക്കുടി ഇരിക്കണം. 1300 എന്നിട്ട് വൈകുന്നേരം ചായക്കടയിൽ വന്നിട്ട് ചായക്കടയിൽ നമ്മളാ മാമയല്ലേ മാമ ചേച്ചി എടു നീ പൈസ വാരി ഇറങ്ങണ്ട് അത് ഞാൻ മാവേലി കണ്ടോണ്ട് കൊടുത്തെ. ഞാൻ അവിടെ വന്ന് കണ്ടില്ല മാവേലി കണ്ടോണ്ട് കൊടുത്തേ. എടേ അത്തപ്പൂക്കളത്തിൽ വന്നിട്ട് അത്തോട്ട് ഇങ്ങനെട്ടാ അവിടെ വന്നിട്ട് മാവ് വന്നിട്ട് പറഞ്ഞു അവിടെ കിടന്ന് കുട്ടാണ് പോണ ചിരി. വേറൊരു കാര്യമാണോ പിറ്റേ രാവിലെ ഇങ്ങനെ ഭാര്യ വന്നിട്ട് നമ്മളടുത്ത് നേരം ചൂടാവണേ അരിവാക്കാൻ പറ്റുന്ന പൈസ നമ്മള് പോയി അങ്ങനെ വാങ്ങട്ടു ചെയ്തില്ല ചാടി പോയി അവിടെ തൊഴുതോണ്ട് പൈസ എടുത്തത് നമ്മളെ കുറ്റം. അപ്പൊ ആരെ ഭാഗത്താണ് ഞാൻ പറഞ്ഞു ചേച്ചിയത് വീട്ടിൽ പോയി ഉറപ്പിട്ട് ഇടി കിട്ടിക്കണം അതൊക്കെ എടുത്തിട്ട് അത് കിട്ടണം എന്നാലേ പഠിക്കുള്ളൂ. ആ നല്ല കാര്യം അങ്ങനെ തന്നെ വേണം. എനിക്ക് അതല്ല സെറ്റപ്പ് ചാടി നമ്മള് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 1000 രൂപ ആശുപത്രി വികസനം ചോദിച്ചു അപ്പം തരാത്ത മനുഷ്യനാണ് നിനക്കൊക്കെ തന്നത്. എന്നാലും കൊള്ളായിരുന്നു ഞാനാണ് അവളങ്ങോട് പോണത്. സത്യം പറഞ്ഞ രാത്രി കൂട്ടാൻ ചിരിച്ചിരി ചത്ത മരിച്ചത് മരിക്കാം. ഇപ്പൊ നല്ല കോമഡിയാണ് ഇവിടെ ഇപ്പൊ ട്രെൻഡിങ് ഏതാണ് അർപ്പിശക്കനായ ലേവിശാക്കുന്നു പൈസകൾ വരുക്കൂല എന്താണ് ഇത് പറ്റിയത് ബോധോദയമുണ്ടാകാണോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്താണ് പറ്റിയെന്ന് അറിഞ്ഞിട്ടില്ല എന്താണ് കുട്ടികൾ പറയ പ്രശാന്ത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിങ്ങൾക്ക് എന്തൊരു ബോധോദയം ഉണ്ടായ അല്ല മരുന്ന് കഴിച്ച നല്ല മരുന്നല്ല കഴിച്ചാ പറയണ്ടാക്കി മാറി കഴിച്ചത് ഒരു മട്ടൻ ബിരിയാണി ചേട്ടാ കുഴിമന്തി ഓർഡർ ചെയ്യണം ഇങ്ങനെ പൈസ ഇറക്കും കേട്ടല്ല എന്തിന് ഓണം വരെ ഇല്ലേ ഇങ്ങനെ സ്പെഷ്യൽ ചെലവ് അടുത്ത ഗോവൽ ഉത്സവത്തിന് 5000 എഴുതാൻ പറഞ്ഞിട്ടുണ്ട് തന്നല്ലേ. അപ്പൊ 5000 നീ എഴുതാൻ പോണു ചിലപ്പം 10000 രൂപ എടുത്ത് ചിലപ്പോ തരും ഉറപ്പായിട്ടും തരും ഗോവന്റെ കാര്യമല്ലേ ഗോവന്റെ കാര്യമല്ലേ അതുകൊണ്ട് അങ്ങനെ തന്നിരിക്കും നമുക്ക് ദേവിയുടെ നേരത്ത് പറയാം കാണാൻ
മാവേലി നേരിട്ട് കണ്ടോണ്ടാണ് നമുക്ക് അത് അത്ര കിട്ടിയത്. ഞാൻ മാവേലി കണ്ടത്, മാവേലി മാവേലി ഞാൻ മാവേലിയെ കണ്ടിട്ടുണ്ട്. അയ്യാക്ക് പൈസ കൊടുക്ക, നമ്മളതിന് കണ്ടാലല്ലേ പൈസ കൊടുക്കാൻ പറ്റുള്ളു. അങ്ങനെ മാത്രല്ല കണ്ടുള്ളൂ, ഭാവിയല്ലേ കേട്ടത്, ഭാവിയല്ലേ. ഈ കുട്ടാരോട് ചോദിച്ചോ, അങ്ങനെ ഭാവ വേട്ട വേട്ട രക്ഷപ്പെട്ടു പോയി. ഈ കോവിഡ് അത് തിരുവോണത്തിനല്ലേ വരുവുള്ളൂ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചെ, ഇത് ഓണത്തിന് വരണ തിരുവോണത്തിന് എന്നല്ലേ മാവേലി വരുവുള്ളൂ, ഈ പിരിവിന് പോയപ്പോ എങ്ങനെ മാവേലി വന്നു? അത് പറഞ്ഞതാണ് എനിക്ക്, അത് നീ പറഞ്ഞു. പിരിവിന് പോയി അപ്പൊ മാവേലി എങ്ങനെ വന്നു? മാത്രമേ അത് കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. മാവേലി അത് ആ സമയത്ത് ഗുളിക മാറി കഴിച്ചു, ഗുളിക മാറി കഴിച്ചു, അതായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ കണ്ടത്. അണ്ണാ തിരുവോണത്തിന്റെ പറഞ്ഞു, അന്ന് മാവേലി വരും, 10,000 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാ മാവേലിക്ക് വണ്ടി കുതി കൊടുക്കാം.